ഹലോ എല്ലാവർക്കും കെ ഡിസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാർബിൾ കേക്കാണ്. എല്ലാവർക്കും മാർബിൾ കേക്ക് ഇഷ്ടമായിരിക്കുമല്ലോ. ഇത് തുടക്കക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഓവനും ബീറ്ററൊന്നും ഇല്ലാണ്ടാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന കുഞ്ഞു ബെൽ ബട്ടണിൽ ഓൾ എന്നും കൂടി ഞെക്കുവാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ വീഡിയോസും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ കേക്കിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാനിവിടെ 250 ml കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാര പൊടിച്ചതാണ്. അത് മൈദയുടെ നേരെ പകുതിയാണ്, അതായത് 125 ml. ഞാൻ 125 ml കപ്പിലാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് 2 കോഴിമുട്ട, പിന്നെ 1/2 കപ്പ് ഓയിൽ, പിന്നെ 1 കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പാലെടുക്കാം. എന്നിട്ട് അവസാനം ഞാൻ പറയാം എന്തുമാത്രം പാലെടുത്തുന്നു. പിന്നെ അതിന് മുമ്പ് ഞാനിവിടെ കേക്കിന് ഓയിൽ പേപ്പറൊക്കെ ഇട്ട് ഓയിലൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചേക്കുവാണ്. ഇനി നമുക്ക് കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പം അതിനായിട്ട് ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. അപ്പം ഇത് ഓപ്ഷനിലാണ്. ഇത് ചേർക്കുമ്പോൾ കേക്കിന് നല്ല ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് 2 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം, മധുരം ബാലൻസ് ആകാനായിട്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് 3 തവണ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ 2-3 തവണ അരിക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറെടുത്ത് ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമ്മളിതെല്ലാം മിക്സിയിലിട്ട് അടിക്കുന്നത് നന്നായിട്ട് ബീറ്റായി കിട്ടാനാണ്. വിസ്ക് ഉണ്ടോ? വിസ്ക് വെച്ച് അടിച്ചാലും മതി. നമുക്ക് മുട്ട നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത ഉടനെ തന്നെ നമ്മൾ വാനില എസൻസ് ചേർക്കണം. ഇനി നമുക്കിത് ഒന്നുകൂടെ അടിച്ചെടുക്കാം. ഇനി നമുക്ക് പൊടിച്ചു വെച്ച പഞ്ചസാരക്കകത്ത് നിന്ന് പകുതി പഞ്ചസാര എടുത്ത് ഒന്നുകൂടെ അടിച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്കി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ മിക്സ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് വേണം മിക്സ് ചെയ്യാൻ. ഇതുപോലൊരു വിസ്ക് വെച്ച് മിക്സ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ പാല് ചേർത്ത് മിക്സ് ചെയ്യാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു പാകത്തിലാണ് വരേണ്ടത്. ഈ ബാറ്റർ റെഡിയാക്കാനായിട്ട് എനിക്ക് 3/4 കപ്പ് പാൽ വേണ്ടി വന്നു. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് കുറച്ചെടുത്ത് വേറൊരു ബൗളിലേക്ക് മാറ്റണം. നമ്മുടെ ചോക്ലേറ്റ് മിക്സ് തയ്യാറാക്കാനായിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ചോക്ലേറ്റ് മിക്സിനായിട്ട്. നമ്മളൊരു കുഞ്ഞു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ മധുരം ഇല്ലാത്ത കൊക്കോ പൗഡർ ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ച ചേർക്കുവാണ്. നമുക്കിതിലേക്ക് അല്പം പാൽ ചേർത്ത് കട്ടയില്ലാണ്ട് കലക്കിയെടുക്കാം. നമ്മൾ കട്ടയില്ലാണ്ട് കലക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു ബൗളിലേക്ക് ബാറ്റർ മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അതിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നേരിട്ട് കൊക്ക പൗഡർ ചേർക്കുവാണെങ്കിൽ ഇത് കട്ടയാകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേറൊരു ബൗളിൽ കൊക്ക പൗഡർ മിക്സ് ചെയ്തത്. നമുക്കിനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് കേക്ക് ടിന്നിലേക്ക് കുറച്ച് വാനില മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് മിക്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ചോക്ലേറ്റ് മിക്സ് ചേർക്കുന്ന ഇത് നടുക്കായിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ചേർക്കാം. ഇനി നമുക്ക് വാനില മിക്സും ചോക്ലേറ്റ് മിക്സും ഇതുപോലെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാം.
ഇപ്പം രണ്ട് മിക്സും ഓൾട്ടർനേറ്റ് ആയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് ടിന്നിൻ്റെ ഒരു അരമുക്കാൽ ഭാഗത്തോളം നമ്മൾ മിക്സ് ഒഴിക്കണം. ഇനി നമുക്കൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഒരു ഡിസൈൻ പോലെ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എയർ ബബിൾ പോകാനായിട്ട്. ഏതിനകത്താണോ കേക്ക് ഉണ്ടാക്കുന്നത്, ഓവനിലാണെങ്കിൽ ഓവൻ, അല്ലെങ്കിൽ വേറെ ഏത് പാത്രത്തിലാണോ ആ പാത്രം നമ്മൾ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം ഞാനിവിടെ കേക്ക് ഉണ്ടാക്കുന്ന പാത്രം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് പ്രീഹീറ്റ് ചെയ്തത്. നമ്മൾ അടി കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഒരു റിങ് ഇറക്കി വെക്കാം. ഇനി നമുക്ക് റിങ്ങിൻ്റെ മുകളിലേക്ക് കേക്ക് ടിൻ വെച്ച് കൊടുക്കാം. ഇപ്പോൾ റിങ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം കവത്ത് വെച്ചാൽ മതി. ഇനി നമുക്കിത് അടച്ച് വെച്ചൊരു 45 മുതൽ 50 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുക്കാം. 40 മിനിറ്റ് കഴിയാതെ തുറന്ന് നോക്കരുത്. ഇപ്പം 50 മിനിറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തോന്നൊക്കെ. വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഇത് ഡീമോൾഡ് ചെയ്യാം. നമ്മുടെ കേക്കൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ചൂടാറി ഞാൻ ഡീമോൾഡ് ചെയ്തെടുത്തു. ഇനി ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിക്കാം. നമ്മുടെ കേക്കെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അപ്പം എല്ലാവരും തീർച്ചയായും മാർബിൾ കേക്ക് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് കമൻറ്റ് ഇടണം. അപ്പോൾ നമുക്ക് ഇനി വെറൈറ്റി റെസിപ്പിക്കായിട്ട് കാണാം. ടാറ്റാ.